സബി സ്പൈസി കുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഒരു ബനാന ഫ്രൈ വെർമിസെല്ലി, അതായത് സേമിയ കൊണ്ട് ബനാന ഫ്രൈ തയ്യാറാക്കാൻ പോകുന്നതാണ്. അതിനുവേണ്ട ചേരുവകൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാം. ഒരു കപ്പ് മൈദ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു 3 സ്പൂൺ മൈദ മാറ്റിവെക്കണം. ആ 3 സ്പൂൺ മൈദ ഒരു ഇത്തിരി ഉപ്പും വെള്ളം ഒഴിച്ച് കലക്കി അത് ഒരു പാത്രത്തിൽ അത് മാറ്റിവെക്കണം. പിന്നെ കുറച്ച് ഏലക്കപ്പൊടി, ആവശ്യത്തിന് പഞ്ചസാര, അതായത് നമ്മളുടെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര. പിന്നെ എൻ്റെ കയ്യിൽ കുനാഫയൊക്കെ ഉണ്ടാക്കണ ഒരു ഡോയില്ലേ, അത് ഫ്രൈ ചെയ്തത് ആ ഒരു സേമിയൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ റവ ഉപയോഗിച്ചിട്ടായാലും ചെയ്യാം. ഞാൻ ഈ ചെയ്യുന്ന മെത്തേഡിൽ റവ, ഈ സേമിയത്തിന് പകരം റവ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇതാ ഞാൻ എന്താ ആ മൈദ എടുത്തേക്കണതിൽ ഞാൻ ആ പഴം ഞാൻ ചെറുതായി കട്ട് ചെയ്തിട്ട് കുഴക്കട്ടെ. പഞ്ചസാരയും ഏലക്കപ്പൊടിയും ഉപ്പിട്ടിട്ട് കുഴക്കാം. നമുക്ക് കുഴച്ചിട്ട് ഞാൻ എളുപ്പം വരാം. ഞാനിപ്പോൾ ഇതേ പഴം ഞാൻ ഇതേ കട്ട് ചെയ്ത് മാവിലേക്ക് ഇട്ടിട്ടുണ്ട്. കുറച്ച് ഉപ്പും ഉപ്പ് വെള്ളം, പിന്നെ പഞ്ചസാരയും ഏലക്കപ്പൊടിയും, വേറെ ഒന്നും വേണ്ട. ഇതിന് അധികം ഇൻഗ്രീഡിയൻസ് വേണ്ട. നമ്മുടെ വൈകുന്നേരത്തെ ചായക്ക് വേണ്ടിയിട്ടുള്ളൊരു കടിയാണ്. എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കാരണം നല്ലൊരു, ശരിക്കും ഉള്ളിൽ സോഫ്റ്റുമാണ്, പുറത്ത് നല്ല ക്രിസ്പിനെസ്സും ഉണ്ടാവും ഈ ഒരു സ്നാക്സ്. അങ്ങനെ ഞാൻ ദേ ആ മാവ് ഞാൻ ദേ കുഴച്ച്, പഴവും കൂട്ടി കുഴച്ച് ഞാൻ ദേ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അധികം പാടൊന്നുമില്ല കേട്ടോ. കാരണം ഒരു കുട്ടികൾക്കായാലും നല്ല സ്വീറ്റ് റെസിപ്പിയാണ്. കുട്ടികൾക്കായാലും പിന്നെ നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വന്നെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം. അതായത് ഇപ്പോൾ പഴമൊക്കെ വീട്ടിൽ കറുത്ത പഴമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും കളയേണ്ട ആവശ്യമില്ല. നമ്മളിങ്ങനെ മൈദയോ ഗോതമ്പ് പൊടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ കൂടിയിട്ട് പെട്ടെന്ന് ചെയ്യാൻ തയ്യാറാക്കാവുന്ന ഒരു സ്നാക്സാണ്. അപ്പോൾ ഇത് നമ്മൾ ചെറിയ ഉരുളകളാക്കിയിട്ട് ഉരുട്ടി ആദ്യം നമ്മൾ ചെറിയ ഉരുളകളാക്കി വെക്കണം. ഇപ്പോൾ ഇതേ നമ്മളിത് ചെറിയ ഉരുളകളാക്കിയിട്ട് ഇപ്പം നമ്മുടെ കയ്യിൽ വേണമെങ്കിൽ ഒരിച്ചിരി വെള്ളം തൊട്ടിട്ട് വേണമെങ്കിൽ ചെയ്യാം. നമ്മുടെ കയ്യിൽ ഇത്ര ഒരു ചെറിയ ഉരുളെന്ന് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ബോൾസുകളാക്കിയാൽ മതി കേട്ടോ. ഞാൻ ചെറിയ ബോൾസുകളാക്കിയിട്ട് ദേ നമ്മുടെ ആ മൈദമാവില്ലേ മാറ്റി വെച്ച ആ മൈദമാവിലേക്ക് ഒന്ന് കോട്ടിങ് ചെയ്തിട്ട് ഈ സേമിയയിലോട്ട് ഒന്ന് പൊതിയണം. ഇത്ര ഉള്ള കാര്യം, ആദ്യം ഇതൊന്നുമില്ല. എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു സ്നാക്സാണ് ഉണ്ടാവും. ഇതാണ് നമ്മളുടെ സ്നാക്സ്. അപ്പോൾ നമുക്ക് എല്ലാ ഉരുളകളും ഇതേപോലെ ബോൾസാക്കി, എല്ലാ മാവുകളും ഇതേപോലെ ബോൾസാക്കി നമുക്ക് വരാം. ഇതേ കണ്ട ഞാൻ ഇതേ ഒരു 7 ഉരുളകളാക്കി എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവൽ ഷേപ്പിലോ റൗണ്ട് ഷേപ്പിലോ എന്തെങ്കിലും, ഞാനിപ്പോൾ ഇതേ ഉന്നക്കാടെ മോഡലാണ് ഞാനിപ്പോൾ ചെയ്തേക്കണം. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. നല്ല സോഫ്റ്റാണ് ഉള്ളിൽ, നല്ല പഴത്തിൻ്റെ ടേസ്റ്റും ഒക്കെയാണ്. പുറമേ ക്രിസ്പിനെസ് ആണെങ്കിലും ഉള്ളിൽ നല്ല സോഫ്റ്റാണ്. അപ്പം നമുക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതേ പാനൊന്നും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചൂടായി കഴിയുമ്പോൾ എണ്ണ ഒഴിച്ച് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. വേറെ അധികം പണിയൊന്നുമില്ല, പെട്ടെന്ന് തയ്യാറാക്കാവുന്നൊരു സ്നാക്സാണ്. നിങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെടും. കാരണം ഇപ്പോൾ ഈ അയത്തപ്പഴമൊക്കെ കറുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ഇത് ഇങ്ങനെ ചെയ്തെടുക്കാൻ നല്ലതാണ് കേട്ടോ. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്തിട്ട് ഇപ്പോൾ എൻ്റെ ഇത് ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എൻ്റെ പുതിയ പുതിയ വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എൻ്റെ വളവള എന്നുള്ള സംസാരം കേട്ടിട്ട് ആരും നിരാശപ്പെടണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ പുതിയ പുതിയ സംസാരമായിട്ടൊക്കെ ഞാൻ വരുന്നതാണ്. പാൻ ചൂടായിട്ടുണ്ട്. ഇതേ പെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇന്ന് നല്ലോണം തിളച്ചിട്ട് വേണം കേട്ടോ നമ്മളിത് ഫ്രൈ ചെയ്യണം. അല്ലെങ്കിൽ ഇത് എണ്ണ അങ്ങോട്ട് തിളക്കാണ്ടിട്ടിട്ടുണ്ടെങ്കിൽ എണ്ണ അങ്ങോട്ട് കുടിക്കും ഇത്. അപ്പോൾ തിളച്ചിട്ട് എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്തേക്കട്ടോ. ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്താൽ മതി. ശരിക്കും പറഞ്ഞാൽ ഈ അടുക്കളൊക്കെ സൗകര്യമില്ല, അപ്പോൾ അതുകൊണ്ടിട്ട് ചെയ്യാനൊക്കെ ഇത്രയും പാടാണ്. എന്നാലും ഞാൻ മാക്സിമം ശ്രമിച്ച് നോക്കണുണ്ട്, ട്രൈ ചെയ്യണുണ്ട്. എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ ഒറ്റയ്ക്കാണല്ലോ വീഡിയോ പിടിക്കുന്നത്. അപ്പോൾ ഇതേ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പാനിലേക്ക് ഈ ഫ്രൈ ചെയ്യാനുള്ള ബനാന ഇട്ട് കൊടുക്കണം.
Golden ramana mare tilsim marșecetat, cred că fry jeda ducem. Când de fry ai condrica, ne pare. Ne-am de pătrat la ei, coream bune ne. Arată de banana fry, uite ready aici ne. Ningal că istă pădane ne, subscribe aici, share aici, tot. Ne pinne avarti ce parane unde, unde vizari călătă. Pine, ende kainya video oru onnu daayipoyi endanu vacha last aa video pidikana ende aa idu vannappa thanne last meen fry cheythu kainya adu nammal thoranu kaanikana thanne appa thanne phone off aayipoyi appo naan annal adu youtube il idunnundu adu ningal onnu kandu nokkitto appa adutha video kaanum vare tata okay.